കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ? ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് ഉച്ചപൂജ മേശാന്തി തെക്കേ പാട്ട് ജയപ്രകാശൻ നമ്പൂതിരിയാണ് ഉണ്ടായത്. കളപ്പച്ചാർത്താണെങ്കിൽ അതിഗംഭീരം ഊഞ്ഞാലാടന ഉണ്ണി കണ്ണനെയാട്ടോ ചാർത്തിരിക്കണത്. എന്തൊരു കൗതുകം അറിയോ കാണാൻ, നല്ല കൗതുകമുണ്ട്. മുന്നൂലം ഭവോയ്ക്കനാ ചാർത്തിരിക്കണത്. അസലായിട്ട് ചാർത്തിയിട്ട് നല്ലൊരു പൊന്നുണ്ണി കണ്ണന് ഊഞ്ഞാലാടണു. കാലിങ്ങനെ ആട്ടിയും കൊണ്ടാണ് ഊഞ്ഞാലാടണം അങ്ങനെ തോന്നുന്നു. ആ കാലുമില്ല, ആ കുഞ്ഞിത്തളകളുണ്ട്, ആ കുഞ്ഞിത്തളകളുടെ ശബ്ദം കേൾക്കേണ്ടതെന്ന് ഇങ്ങനെ തോന്നുന്നു നമുക്ക്. അത്ര രസമാണ് കണ്ണൻ്റെ ഇരിപ്പ് കാണാൻ തന്നെ. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്, അലിക്കുകൾ ഇങ്ങനെ രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. നല്ലൊരു ചുവന്ന പടീൻ്റെ മുകളിലാണ്, ഒറ്റപ്പടിയുടെ മുകളിലാണ് കണ്ണ ഇരുന്ന് ഊഞ്ഞാലാടണം കേട്ടോ. ചുവന്ന പടി, ചുവന്ന വള്ളികൾ, ഊഞ്ഞാൽ വള്ളികൾ, അങ്ങനെയായിട്ടുള്ള ഊഞ്ഞാലാട്ട. ആ രണ്ട് വള്ളിയുടെ മുകളിൽ കണ്ണൻ മുറുകെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഓടക്കുഴൽ അരയിൽ തിരികിയിട്ടുണ്ട്. ഈ പട്ടുകോണകത്തിൻ്റെ മുകളിൽ കിങ്ങിണി കെട്ടിയിട്ടുണ്ട്. കുമ്പേനോട് പറ്റി കിടക്കണ്ട്. എന്തൊരു കൗതുകം അറിയോ കാണാൻ. കഴുത്തിൽ നല്ലൊരു സ്വർണ്ണമാല ചാർത്തിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. ചുവപ്പ് കളർ ഇതുള്ള കസവും ചുവപ്പായിട്ടുള്ള ഇങ്ങനെ ഇതുള്ള കൈവളകൾ, തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. എല്ലാം ഭംഗിയുണ്ട്, എല്ലാം തിളങ്ങണമുണ്ട് നല്ല ഭംഗിയിൽ. ചെവിയിൽ രണ്ട് ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നെറ്റിയിൽ ഒരു ഗോപി വെച്ചിട്ടുണ്ട്. എല്ലാം തിളങ്ങുണ്ട്. അതിൻ്റെ ഉള്ളിൽ ആ മുഖം, തിരുമുഖം ഭവോയിക്കാൻ ചാർത്തി. അങ്ങനെ ആ മുഖത്തിന് നല്ല ഭംഗിയാണ്, നല്ല സന്തോഷം കിട്ടും നമുക്ക് കണ്ടാൽ. നല്ല ഭംഗിയിൽ ചാർത്തിയിട്ട് വീട്ടിൽ പൊന്നുണ്ണിക്കണ്ണൻ തന്നെയാണ്, ആനന്ദത്തിൽ തന്നെയാണ് ഊഞ്ഞാലാട്ടണത്. ഊഞ്ഞാലാടുക എന്ന് പറയില്ല, ഊഞ്ഞാലിൻ്റെ മുകളിൽ ഇരുന്ന് കാലാട്ട്, അങ്ങനെയാണ് കാലാട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത് കണ്ണൻ. പീലി ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. തിരുമുടിമാലകൾ മൂന്നെണ്ണമാണ് കേട്ടോ ചാർത്തിരിക്കണത്. ഒരു തെച്ചിപ്പൂവും വെളുത്തപ്പൂവും തുളസിപ്പൂവും ചേർന്ന ഒരു തിരുമുടിമാല മുകളിൽ. അതിൻ്റെ തൊട്ട് താഴെ വെളുത്തപ്പൂവും അതിൻ്റെ മുകളിൽ ചുവപ്പ് കുത്തു കുത്തായിട്ട് അങ്ങനെ ഒരു തിരുമുടിമാല. അതിൻ്റെ തൊട്ട് താഴെ വെളുത്തപ്പൂവും ചുവന്ന പൂവും ഇങ്ങനെ വിട്ടുവിട്ട് നല്ല കട്ടിയിൽ അങ്ങനത്തെ തിരുമുടിമാല. അങ്ങനെ മൂന്ന് തിരുമുടിമാലകളാണ് ചാർത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ കഴുത്തിൽ നല്ല രണ്ട് ഉണ്ടമാലകൾ, ഗംഭീര ഉണ്ടമാലകൾ. എന്തൊരു ഭംഗിയാറിയ ഉണ്ടമാലകൾ കാണാൻ. ഒരു ഉണ്ടമാല എങ്ങനെ വെച്ചാൽ വെളുത്ത പൂവ് നല്ലോണം, അന്തേർവട്ടപ്പൂവ് നല്ലോണമായിട്ട്, അതുപോലെ തെച്ചിപ്പൂവ് അതുപോലെ നല്ലോണം. അങ്ങനെ കട്ടി 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 കട്ടിയായിട്ട് അങ്ങനെ ഒരു ഉണ്ടമാലയാണ് കഴുത്തിൽ ചാർത്തിരിക്കുന്നത്. മറ്റേ ഉണ്ടമാല എങ്ങനെയാണെന്ന് വെച്ചാൽ തിക്ക് തിക്കായിട്ട് ചുവന്ന പൂവ്, വെളുത്ത പൂവ്, അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ നല്ല ഇതായിട്ട് നല്ല അമർന്നും കൊണ്ട് അങ്ങനെ നല്ല കട്ടിയിൽ അത് അങ്ങനത്തെ ഒന്ന്. അത് നല്ല വലിപ്പമല്ല, അതിങ്ങനെ ഇടുങ്ങിയും കൊണ്ട് അങ്ങനെ അകത്ത് അമർത്തിയും കൊണ്ട് അങ്ങനത്തെ ഒരു ഉണ്ടമാല. അങ്ങനെ രണ്ട് ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. രണ്ട് ഉണ്ടമാലകളുടെ അടിഭാഗത്ത് തുളസി പൂവ് വെച്ചിട്ടുണ്ട് കേട്ടോ. തുളസി പൂവാണ് അവസാന ഡീൽ കെട്ടിയിരിക്കുന്നത്. ആ തുളസി പൂ രണ്ട് ആ പാതാരവിന്ദങ്ങളുടെ തട്ടിയും കൊണ്ടാണ് നിൽക്കുന്നത്. അത്ര ഭംഗിയിലാണ് ചാർത്തിരിക്കുന്നത് കേട്ടോ മാലകൾ. അതുപോലെ ഈ തിരുമുടിമാലകളുടെ മുകളിലായിട്ട് ഒരു ആറ് ഉണ്ടമാലകൾ വിധാനമായിട്ട് തൂക്കിയിട്ടുണ്ട്. അത് അതിലേറെ ഗംഭീരം. നടുവിലിങ്ങനെ തുളസി മാത്രമായിട്ടുള്ള ഒരു ഉണ്ടമാല. അതിൻ്റെ തൊട്ട് തെച്ചിയും തുളസിയും താമരയും അങ്ങനെയൊക്കെ ആയിട്ടൊരു ഉണ്ടമാല, ഒരു വനമാല പോലെ. അതിൻ്റെ തൊട്ട് താഴെ രണ്ട് തുളസി മാത്രമായിട്ടുള്ളൊരു ഉണ്ടമാലകൾ. അതൊന്നിൻ്റെ മുകളിൽ തുളസിനും കുറച്ച് താമരയുണ്ട് കേട്ടോ, ചുവന്ന താമര അങ്ങനെയായിട്ട്. അതിൻ്റെ താഴത്ത് അതിലേറെ ഗംഭീരമായിട്ട്, അതാണ് വലിയ മാല. അതങ്ങനെ ഏറ്റവും താഴത്തായിട്ട് വിധാനമായിട്ട് അത്. ഈ വെളുത്ത പൂക്കൾ നല്ലോണമായിട്ട് അതിന് കഴിഞ്ഞാൽ കുറച്ച് തെച്ചിപ്പൂവ് അങ്ങനെ അന്ത്യാർവട്ടം തെച്ചി ഇങ്ങനെ ഇടകലർന്ന് ഇടകലർന്ന് നല്ല ഭംഗിയിൽ നല്ല തടിച്ചൊരു ഉണ്ടമാല. അങ്ങനെ അഞ്ചുണ്ടമാലകൾ ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊക്കെ കണ്ണന് ഭംഗിക്ക് വേണ്ടിയിട്ടുണ്ട്. കണ്ണൻ എത്ര അലങ്കരിച്ചാലാ മതിയാവോ? യശോദമ്മ അത് അതുപോലെ അലങ്കരിച്ചിട്ടുണ്ട്. മാലകളൊക്കെ അടിച്ച് കൈവളകളും തോൾവളകളൊക്കെ സാധാരണ പോലെ അങ്ങനെ വെറുതെ സാധാരണ സ്വർണത്തിൻ്റെ പോലെ അങ്ങനെ മിന്നണത പോലെ എടുത്തല്ല, അതിൻ്റെ മുകളിൽ ചുവപ്പ് നിറത്തിലൊക്കെ ഉള്ളതായിട്ട് അങ്ങനെ പട്ട് വെട്ടിട്ടിച്ചതാണ്. നല്ല ഭംഗിയിൽ നല്ല ഭംഗിയുണ്ട് ആ കൈവളകളാണ്. അപ്പോൾ എല്ലാം കൊണ്ടും അലങ്കരിച്ചൊരു പൊന്നുണ്ണിക്കണ്ണൻ തന്നെയാണ്. ഈ മൂന്ന് തിരുമുടിമാലകളുടെയും രണ്ട് ഉണ്ടമാലകളുടെയും നടുവിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഇരുന്നിങ്ങനെ ഊഞ്ഞാലിമ്മൽ ഇരുന്ന് കാലാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ കാലാട്ടണ കണ്ടപ്പോഴേ നമ്മുടെ യശോദമ്മ പറഞ്ഞേ, ഇമ്മട്ടു കാലാട്ടരുതോമനെ, നിന്നമ്മാമനായസ്സു കുറഞ്ഞു പോകും എന്നമ്മ തന്നോടുര ചെയ്ത നേരം, എന്തോ നിനച്ചൊന്നു ചിരിച്ചു കൃഷ്ണൻ. എന്താ അമ്മാവനായുസ് കുറയുന്നാണ് അമ്മ പറയണതേ. ഈ ഒരു അവതാരത്തിൽ ആ ലക്ഷ്യം കൂടി ഉണ്ടല്ലോ കംസ്. അപ്പൊ അങ്ങനെ ആ അത് ആലോചിച്ച് നമ്മുടെ ഉണ്ണിക്കണ്ണൻ അങ്ങനെ ചിരിച്ചും കൊണ്ട് കാലാട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അങ്ങനെ ഒരു പൊന്നുണ്ണിക്കണ്ണൻ ആ കാലാട്ടിക്കൊണ്ടിരിക്കണ പൊന്നുണ്ണിക്കണ്ണൻ്റെ രണ്ട് കാലം അങ്ങോട്ട് മുറുകെ പിടിക്കുക. ആ തളകെട്ടിയ കാലേ, തളകെട്ടിയ കാലാകുമ്പോ തന്നെ ഒരു സന്തോഷല്ലേ. അതല്ല, നല്ലൊരു പൊന്നുണ്ണിക്കണ്ണനാണ് ഇനി. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ കാലം കണ്ട് മുറുകെ പിടിച്ച് ഉറക്ക നാമം ജപിക്കുക.
നാരായണ 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 ഹരേ ഹരേ.